എല്ലാവർക്കും നമസ്കാരം. നല്ല കഴിഞ്ഞു, വളരെ സന്തോഷം. പ്രണവ് ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിനെ, അതിലുപരി എന്റെ ഭാഗത്ത് ഒരു കളരി മർമ്മ ചികിത്സ അറിയുന്ന ആളാണ്. എന്റെ അപ്പച്ചൻ മരിച്ചുപോയി, 10 വർഷം മുമ്പാണ് മരിച്ചത്. അപ്പച്ചൻ ഉണ്ടായ കാലം മുതൽ ഉണ്ടായ കാലത്ത് ഞങ്ങളൊക്കെ പുറത്തൊന്നും മരുന്ന് മേടിക്കില്ലായിരുന്നു. മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയ ഓർമ്മയില്ല അപ്പച്ചൻ ഉണ്ടായപ്പോൾ. ഞങ്ങൾക്ക് വലിയ പറമ്പുണ്ടായിരുന്നു, ഇപ്പോൾ 2 ഏക്കറോളം പറമ്പിലാണ് ഞങ്ങളുടെ തറവാട് വീട് ഉണ്ടായത്. ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പറമ്പാണ്. ഞങ്ങളുടെ അപ്പച്ചൻ ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ, ആൾക്കാരെ അസുഖങ്ങളായിട്ട് വരും. പോയകാലത്ത് ഞങ്ങളുടെ വീട്ടിലെ പറമ്പിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുട്ടികളൊക്കെ കളിക്കാൻ നേരത്ത് കാലം മുറിയപ്പോൾ പോലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല, കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്കാണ് നോക്കണത്. അപ്പച്ചൻ ഒന്നും എഴുതി വെച്ചില്ല, പക്ഷെ അപ്പച്ചൻ ഒരുപാട് പേർക്ക് ചികിത്സിച്ചിട്ട് ഡോക്ടേഴ്സ് വരെ വന്ന് ചികിത്സിച്ചിട്ടുണ്ട്. അപ്പച്ചൻ ഒരുപാട് പേരെ സോപ്പെടുത്തിട്ടുണ്ട്, ആരെയൊന്നും പൈസ മേടിച്ചിട്ടില്ല. ഇത് പാരമ്പര്യമായിട്ട് നിലനിൽക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കൾക്കാർക്കും അറിയാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ചേട്ടന് എൻ്റെ രണ്ടാമത്തെ ചേട്ടന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയും വന്ന് ആയുർവേദം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വരാൻ നേരത്ത് മെഡിക്കൽ ഷോപ്പൊക്കെ എൻ്റെ ഓർമ്മയിലില്ല. എറണാകുളത്തൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പാണ്, കുഴിമന്തി കടയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗം വെച്ചാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാനിങ്ങനെ ആദ്യം മരുന്നൊന്നും കഴിക്കാത്ത ഒരാളാണ്, എന്ത് അസുഖം വന്നാലും ഞാൻ പുറത്തൊന്നും മരുന്ന് മേടിക്കില്ല, എനിക്ക് പേടിയ മരുന്ന് കഴിക്കാൻ വേണ്ടി. അപ്പൊ അപ്പച്ചൻ പഠിപ്പിച്ചു തന്നതാണ് ആയുർവേദം, ആയുർവേദത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായതെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾക്ക് ചെറിയ പറമ്പുകളൊക്കെ ഉണ്ട്, ഇപ്പോഴും പനിക്കൂർക്കയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പനിയൊക്കെ വരാൻ നിർത്ത്, അല്ലെങ്കിൽ കവക്കെട്ടലൊക്കെ വരാൻ നിർത്തും, ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ അപ്പച്ചനെയാണ് ഓർക്കണത്. ഇപ്പോൾ അപ്പച്ചൻ കളരി പഠിച്ചതാണ്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ടാണ്, ആ ഹോസ്പിറ്റലിൽ നടുമിന്യായിട്ട് ഒരുപാട് ആൾക്കാർ വരും. വക്കച്ചൻ എന്നാണ് ഡോക്ടറിൻ്റെ പേര്, അത് ആയുർവേദമല്ല. വക്കച്ചൻ ഡോക്ടർ ഞങ്ങളുടെ അപ്പച്ചൻ്റെ പേര് സെബാസ്റ്റ്യൻ. ആ സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയും, നടുമ്പോൾ മിന്നാൻ നേരത്ത് പെടലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരും. ചിരട്ട, കാലിൻ്റെ ചിരട്ടയൊക്കെ ഇങ്ങനെ മാറിക്കിടക്കുന്ന ഒരാൾ ആൾക്കാർ വന്നിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട് പെടലിൻ്റെ മറം മറിയാൻ കൊണ്ട് പെടലേക്ക് കറക്റ്റായിട്ട് തിരിച്ചു നോക്കും. 7-ഉം 14-ഉം ദിവസം ഒഴിച്ചിലൊക്കെ ഉണ്ട്. ഒഴിച്ചിലൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് നല്ല ആരോഗ്യം കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പം അപ്പച്ചനെ ഞാനിപ്പോൾ ഓർക്കുന്നു ആയുർവേദം എന്ന് പറയാൻ നേരത്ത്. അപ്പം ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എനിക്കിപ്പോ കവക്കെട്ടിൽ വന്നിട്ട് മാറല്ലോ കുറെ നാളായിട്ട്. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് മരുന്ന് മേടിച്ചിട്ടേ പോകുള്ളൂ. ഏട്ടാ, എനിക്കൊരു മരുന്ന് തന്നെ ഏട്ടാ, കവക്കെട്ടിലുണ്ടെങ്കിൽ പാട്ടുകാരനെ എനിക്ക് പാടാൻ പറ്റില്ല. അപ്പോ വളരെ സന്തോഷം. അപ്പൊ ഞാനും ഈ ഒരു ഫാമിലിയുടെ ഭാഗമായി രണ്ടു വരി പാട്ടുവേണോ? പാട്ടുവേണോ? നിനക്ക് അയച്ചേ. അപ്പൊ എനിക്ക് മൈക്കല്ലോ പാട്ട് പറഞ്ഞ മൈക്ക്, ഈ മൈക്കിലേക്ക് പാടാൻ പറ്റില്ലതാ. ഹലോ, ആണല്ലോ, ഹലോ. ഹലോ ഹലോ, എന്താ ഫീഡ്ബാക്ക് ഇവിടെ സൗണ്ട് തന്നെ. ഹലോ, ഞാൻ സിനിമാ പാട്ടൊന്നും പാടില്ലല്ലോ, സ്റ്റാർ മ്യൂസിക്കിൽ ഒരുപാട് ഉണ്ടാക്കി പാട്ട് പാടിയ ആളാണ്. അപ്പോൾ ഞാൻ മലയാളി, ഞാൻ പുള്ളിയാണ്, ഒരു പാട്ട് പാടാൻ ശ്രമിക്കാം. അപ്പോൾ ട്രാക്ക് കിട്ടുമോ? ഇവിടെ നല്ല സൗണ്ട് തന്നെ ഏട്ടാ. This Malayali song. Do you get it?
കൗണ്ടില്ല. ഞാൻ മലയാളി, ഞാൻ പൊളിയാണ്. നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. എല്ലാവരും സിനിമ കാണണോ? തിയേറ്ററിൽ ഇതുവരെ പോകാത്ത ആൾക്കാരാണെങ്കിലും പോയി ഞങ്ങളുടെ സിനിമ കാണണം. നല്ല അടിപൊളി സിനിമയാണ് കേട്ടാ. ഞാൻ ചെറിയ വേഷമാണ്, അവരൊക്കെയാണ് നായകന്മാർ. എന്നാലും അത്യാവശ്യം നല്ല കോമഡി സീനിൽ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ ആ സിനിമ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓണ സദ്യയായിട്ട് ഞങ്ങൾ ഇറക്കണേന്ന്. അപ്പോൾ എല്ലാവരും കാണണോട്ടോ, കാണാതിരിക്കുന്നത് ഫാമിലിയായിട്ട് എല്ലാവരും പോകണോട്ടാ. പോയിട്ട് സിനിമ കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറഞ്ഞോട്ടോ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം. താങ്ക് യു. നല്ലൊരു കാര്യം വരുമോ? താങ്ക് യു.